ഇന്നൊരു കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഡോണറ്റും കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും കപ്പ് കേക്കും ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് ഡെക്കറേഷൻ ആയിരുന്നു. ഇതിൻ്റെ കേക്ക് ടോപ്പേഴ്സ് എല്ലാം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ കേക്ക് ഫ്രോസ്റ്റിംഗ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഈ ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വാനില സ്പോഞ്ചാണ്. വളരെ പെർഫെക്റ്റായിട്ട് നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഈ വാനില കേക്ക് ഒരു കപ്പ് മൈദയും കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. ഈ കേക്ക് ടോപ്പേഴ്സ് എല്ലാം ഈ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി വീതിയുള്ള കേക്ക് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു 8 ഇഞ്ച് കേക്ക് പാനിലാണ്. ഇനി ഈ കേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിതിപ്പോൾ ഒരു 3 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിങ്ങനെയുള്ള നൈഫും കൊണ്ടോ അല്ലെങ്കിൽ ത്രെഡും കൊണ്ടൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ത്രെഡും കൊണ്ടൊക്കെ കട്ട് ചെയ്യുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മളിതിപ്പോൾ എങ്ങനെ കട്ട് ചെയ്തെടുത്താലും ഒരേ ലെവലിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ തന്നെ നോക്കുക. ഏറ്റക്കുറച്ചിലൊന്നും വരാതെ ഒരു സ്ട്രെയിറ്റായിട്ട് തന്നെയുള്ള രീതിയിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. അങ്ങനെ ഇപ്പോൾ ഒരു 3 ലെയറായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൊണ്ട് നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കണമെങ്കിൽ വിപ്പിംഗ് ക്രീം വേണം. ഞാനിവിടെ മാക്ടോപ്പിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇനി ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വിപ്പിംഗ് ക്രീം നമ്മൾ പെർഫെക്റ്റായിട്ട് ബീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ദാ വിപ്പിംഗ് ക്രീം ഇതേപോലെ നന്നായിട്ട് ബീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ടേൺ ടേബിൾ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് അതിലേക്ക് ഇത്തിരി ക്രീം അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആദ്യ ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഈ കേക്ക് സ്പോഞ്ച് നമുക്ക് ഷുഗർ സിറപ്പും കൊണ്ട് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അതിന് 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുത്ത് അതൊന്ന് അലിയിച്ചെടുക്കണേ ആ പഞ്ചസാര. എന്നിട്ട് ഇത്തിരി നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പായിട്ട് ഉപയോഗിക്കാം. ഈ സ്പോഞ്ചിൻ്റെ എല്ലാ വശങ്ങളും ഉണ്ടല്ലോ ഈ ഷുഗർ സിറപ്പ് കൊണ്ട് നമ്മൾ നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കണേ. ഇനി ഇതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തെടുത്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. തിക്നെസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഈ ക്രീം ഒന്ന് ലെവൽ ചെയ്തെടുക്കണേ, എങ്കിലേ നമ്മൾ അടുത്ത പീസ് കേക്ക് വെക്കുമ്പോഴത്തേക്ക് ആ കറക്റ്റ് ആ ലെവലിൽ നമുക്ക് കിട്ടത്തുള്ളേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത്തിരി മെൽറ്റഡ് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് ഇപ്പം വൈറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ അത് പിന്നെ അതല്ലെങ്കിൽ കോക്കനട്ടിൻ്റെ ഫ്ലേക്സ് കിട്ടും, അത് സ്വീറ്റ് ടൈപ്പിലുള്ളത് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് 2 ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇതിനെ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. ക്രീം അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ലെവൽ ചെയ്തെടുത്തിട്ട് പിന്നെ ഈ ഒരു കേക്കിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് ഞാൻ ഇത്തിരി ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഒഴിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഇത്തിരി ഗ്രേറ്റഡ് ചോക്ലേറ്റ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വാനില കേക്കിൻ്റെ മുകളിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഡിപ്പ് ചെയ്ത ടോപ്പേഴ്സൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് ഞാനിതിങ്ങനെ ചെയ്തെടുത്തതേ ഉള്ളേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ലാസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് അതൊന്ന് ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ടേൺ ചെയ്തിട്ടാണ് അത് വെച്ച് കൊടുക്കുന്നത്. കറക്റ്റ് ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളേ. ഇനി ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീമും കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രോസ്റ്റിംഗ് ബാഗിൽ ഇത്തിരി വിപ്പിംഗ് ക്രീം നിറച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ കേക്കിനെ ഒന്ന് ചുറ്റിച്ചിട്ട് ഈ വിപ്പിംഗ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ക്രീം ഒരു സ്പാച്ചിലായും കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കേക്കിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിനെ ക്രം കോട്ടിങ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അതായത് കേക്കിൻ്റെ ക്രംസ് എല്ലാം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മളതൊന്ന് കവർ ചെയ്യുന്നത്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂറോടെ നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കേക്ക് തണുത്തതിന് ശേഷം നമ്മൾ വീണ്ടും വിപ്പിംഗ് ക്രീമും കൊണ്ടാണ് ഇതിനെ കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിപ്പിംഗ് ക്രീമിലേക്ക് ഒരു ചെറിയ ലൈറ്റ് യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി യെല്ലോ കളർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ചെടുത്തിട്ട് ഈ കേക്കിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും മുമ്പേ ചെയ്തതുപോലെ തന്നെ കേക്ക് ബോർഡ് ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു സ്പാച്ചുള്ള ഈ കേക്കിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുത്ത് ഈ ടേൺ ടേബിൾ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കറക്കി കൊടുത്താൽ തന്നെ ആ ക്രീം ഒരു സ്ട്രെയിറ്റ് ലെവലിൽ നമുക്കായി കിട്ടും.
പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് ആ സ്പാച്ചിലോട്ട് എക്സ്ട്രാ ആയിട്ടുള്ള ക്രീം കയറി വരും. അത് നമ്മളൊന്ന് മാറ്റിയെടുത്ത് ആ സ്പാച്ചില വീണ്ടും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം പിന്നെ അടുത്ത ഇതേപോലെ ലെവല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാനേ. പിന്നെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് ലെവല് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ വീണ്ടും കേക്കിൻ്റെ സൈഡിലോട്ട് ക്രീം എക്സ്ട്രാ ആയിട്ട് വന്ന് വീടും. അത് വീണ്ടും നമ്മൾ ഇതേപോലെ ഒന്ന് സ്പാച്ചില സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് ടേൺ ടേബിൾ കറക്കി കൊടുത്ത് ഒന്ന് ലെവല് ചെയ്തെടുത്താൽ മതി. ഇനി കേക്ക് ബോർഡ് കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് കേക്കിൻ്റെ മുകളിലേക്കുള്ള ടോപ്പേഴ്സ് എല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാമേ. ആദ്യം ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്തിരിക്കുന്ന കേക്ക് സിക്കിൾസ് ആണ്. ഇത് നമ്മൾ കേക്ക് തന്നെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതിലേക്ക് ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്കോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റോ വൈറ്റ് ചോക്ലേറ്റോ ഉരുക്കിയതോ ചേർത്ത് കൊടുത്തിട്ട് അത് ഈ ഒരു സിലിക്കോൺ മോൾഡിലോട്ട് വെച്ച് നമ്മൾ ഈ ഒരു രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സിലിക്കോൺ മോൾഡ് ഒരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തിട്ട് ഈ കേക്ക് സിക്കിൾസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണേ. എന്നിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചോക്ലേറ്റിൻ്റെ സ്പോഞ്ച് വെച്ചിട്ട് തന്നെ കേക്ക് പഫ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് ഈ കേക്ക് സ്പോഞ്ചിനെ ഒരു റൗണ്ട് ഷേപ്പിൽ ഉരുട്ടി എടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ സ്റ്റിക്ക് വെച്ച് കൊടുത്തിട്ടാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി ഈ കേക്ക് സിക്കിൾസും കേക്ക് പോപ്സും ഉരുക്കിയ ചോക്ലേറ്റിലോട്ട് മുക്കി എടുത്ത് കൊടുത്ത് ഒരു കോട്ടിംഗ് പോലെ നമുക്ക് ആക്കിയെടുക്കണം. ഇതിങ്ങനെ ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് എടുക്കണേ. അതായത് നമ്മുടെ ആ കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും ഒക്കെ ഇതിൽ മുങ്ങത്തക്ക രീതിയിൽ വേണം നമ്മൾ ചോക്ലേറ്റ് എടുക്കാനേ. ഇനി ഈ ചോക്ലേറ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ട് ഇതൊരു തെർമോക്കോളിലോട്ട് കുത്തിവെക്കാം. പിന്നെ ഇത് മുക്കുന്ന സമയത്ത് ഇത്തിരി കെയർഫുള്ളായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഈ കേക്ക് പൊടിഞ്ഞ് അതിലോട്ട് തന്നെ അങ്ങ് വീണ് പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ചോക്ലേറ്റ് എല്ലാം ഒന്ന് തട്ടിക്കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി വെക്കാം. ഇനി ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ഡോണറ്റ് ആണ്. അത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തതാണ്. യൂട്യൂബിൽ ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ ഈ ഡോണറ്റിൻ്റെയാണ്. അതിൻ്റെ ലിങ്കും ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഡോണറ്റ് ഇനി ചോക്ലേറ്റിലൊന്ന് മുക്കിയെടുക്കണം. അതിപ്പോൾ മുഴുവനായിട്ട് മുക്കിയെടുക്കേണ്ട കാര്യമില്ല, ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതിനെയൊന്ന് ബട്ടർ പേപ്പറിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇങ്ങനെ ഒരു 2 മിനിറ്റ് മതി കേട്ടോ. അതിനുള്ളിൽ തന്നെ ഇതെല്ലാം നല്ലതായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും. ഇനി ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കേക്ക് സിക്കിൾസിൻ്റെ മുകളിലേക്ക് ഷുഗർ ബോൾസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഷുഗർ ബോൾസ് ഈ കേക്ക് സിക്കിളിൽ ഒട്ടിപ്പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിത് ഡിപ്പ് ചെയ്ത് ചോക്ലേറ്റിൽ നിന്ന് എടുക്കുന്ന സമയമുണ്ടല്ലോ, ആ ഒരു സമയത്ത് തന്നെ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഫ്രിഡ്ജ് വെച്ചിരുന്ന കേക്ക് ഇപ്പോൾ വെളിയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിന് വേണ്ടിയിട്ട് ചോക്ലേറ്റിൻ്റെ ഗനാഞ്ച് പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് 1 കപ്പ് ഗ്രേറ്റഡ് ചോക്ലേറ്റിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമോ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഇത്തിരി ഗ്ലേസിങ്ങിന് വേണ്ടിയിട്ട് 1 ടീസ്പൂണും ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ വലിയ ചൂടൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് പൈപ്പിംഗ് ബാഗിലോട്ട് നിറച്ചെടുത്തിട്ട് ആ പൈപ്പിംഗ് ബാഗിൻ്റെ എൻഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് ഈ ചോക്ലേറ്റ് കേക്കിലോട്ട് ഡ്രിപ്പ് ചെയ്തെടുക്കാം. ഈ ചോക്ലേറ്റ് ഇതേപോലെ കേക്കിൻ്റെ സൈഡും മുഴുവനൊന്ന് കവർ ചെയ്യത്തക്ക വിധത്തിൽ ഇങ്ങനെയൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ കേക്കിൻ്റെ സൈഡും മുഴുവനൊന്ന് ഡ്രിപ്പ് ചെയ്തെടുത്തിട്ട് മുകൾ ഭാഗവും ഈ ചോക്ലേറ്റും കൊണ്ട് തന്നെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ പൈപ്പിംഗ് ബാഗിലുള്ള ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ സ്പാച്ചിലയും കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ചോക്ലേറ്റും കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുമ്പേ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന കേക്ക് ടോപ്പേഴ്സ് ഇല്ലേ, അതെല്ലാം ഓരോന്നായിട്ട് വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ടിലോട്ട് വെച്ചിരിക്കുന്ന ആ ഡോണറ്റ് ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ആ കേക്ക് പോപ്സ് അതിൻ്റെ സ്റ്റിക്കിൽ നിന്ന് മാറ്റിയിട്ടാണ് ഈ കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തത്. ചോക്ലേറ്റിൻ്റെ ഒരു കപ്പ് കേക്കും കൂടെ പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് ഫ്ലവർസിൽ വെച്ചിട്ട് ഒരു ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതും കേക്കിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് ഡോണറ്റ്സ് കേക്കിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കേക്കിൻ്റെ സിക്കിൾസ് ഒരെണ്ണം കേക്ക് ബോർഡിൽ വെച്ചിട്ടുണ്ട്.
പിന്നെ വാഫർ സ്റ്റിക്കാണ് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓരോട് ബിസ്ക്കറ്റ് കപ്പ് കേക്കിൻ്റെ മുകളിലും പിന്നെ കേക്കിൻ്റെ സൈഡിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ചോക്ലേറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റിൽ വൈറ്റ് ചോക്ലേറ്റും കൊണ്ട് ബർത്ത്ഡേ വിഷസ് എഴുതി ആ കേക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് വെച്ചിട്ടുണ്ട്. ഈ കേക്ക് സിക്കിൾസിൻ്റെയും കേക്ക് പോപ്സിൻ്റെയും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഫ്രോസ്റ്റിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഇനി ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു പുതിയ വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം.